സാറേ യൂണിറ്റിന്റെ ഇതെല്ലാം എംഎംഎ തന്നെ എടുത്താൽ മതിയ? എനിക്ക് ചെയ്യുമ്പോ സെന്റിമീറ്ററിലല്ലേ? നമുക്ക് 16 എംഎംഎ ലഭിക്കും. ആ 16 എംഎം റൈറ്റ്, യെസ്. ആ ബാക്കി എല്ലാവരും കണക്ടഡ് ആയിട്ട് അതേപോലെ തന്നെ എടുത്താൽ മതി. ആൻസർ പറയാം, നോക്കാം. ഓക്കെ, സോ മൊഡ്യൂൾ 16 വന്നു, ദെൻ യുവർ കാൽക്കുലേഷൻ ഓഫ് ഫേസ് വിഡ്ത് അല്ലേ. സോ ഫേസ് വിഡ്ത് പിന്നെ റഫറൻസ് ബുക്കിലെ വാല്യൂസ് അവരിവിടെ ന്യൂട്ടണും കെജിഎഫും തമ്മിലാണ് അതില് സോൾവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ കിട്ടിയ ആൻസർ ഒരു ഡിഫറെന്റ് ആൻസർ ആണ്. So leave it. So we'll go with our answer. That's 0.75 into 11 into 16. Right? 132 millimeter. Right. Okay. Now D2 is 16 into 72. That's right. 1052. Instead of 50 mm, I'll give 10 centimeter. Right? 1152 mm or 1154 cm. സിമിലർലി ഡി വൺ ചെയ്യുമ്പോൾ എത്രയായിട്ട്? ഐ ഡി ടു ബൈ ഡി ഒരു സെക്കൻഡ്. പിന്നീട് വരുന്നില്ല, തൽക്കാലം ഡി വൺ അവിടെ വെക്കുക ഞാൻ പറയാം. കാരണം എന്താ വെച്ചാല് ഇത് ഫേം ഗിയർ ആയതുകൊണ്ട് ഞാൻ അന്നേരം ആലോചിച്ചില്ല, ഫേം ഗിയർ ഇങ്ങനല്ലേ വരിക അല്ലേ? അറേഞ്ച്മെന്റും ഇവിടെ നമ്പർ ഓഫ് സ്റ്റാർട്ടും ആണ് വരിക അല്ലേ, പിന്നെ ഇവിടുന്ന് ഗിയർ ആണ് വരിക. സോ D1 by D2 എന്നുള്ള ഫോം എത്രത്തോളം ഇനി അപ്ലിക്കബിൾ ആവണം നോക്കേണ്ടി വരും. ഓക്കെ, ഞാൻ അത് റെഫർ ചെയ്തിട്ട് പറയാം. സോ തൽക്കാലം ഇതവിടെ വെക്കട്ടെ. ഓക്കെ, സോ ഇതെന്തായാലും കറക്റ്റ് ആണ്, 11 mm എന്തായാലും എക്സാക്ട്ലി കറക്റ്റ് ആയിരിക്കും.
അത് കാരണം ഓൾറെഡി നമുക്ക് ഒരു ഫോം വരുന്നുണ്ട്. പക്ഷെ മറ്റേ ഇക്വേഷൻ നമുക്കത് എടുക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മോസ്റ്റ്ലി അത് വരുന്ന കേസിൽ എന്തായാലും ഇത് ഇല്ല. ഓക്കെ, സോ നമുക്ക് ഒന്നുകൂടെ നോക്കി ഞാൻ പറയാം അതെങ്ങനെ വരിക എന്നുള്ളത്. ഓക്കെ, ജിഷു തൽക്കാലം മറ്റേ തന്നെ വെച്ചിട്ട് ചെയ്താൽ മതി. D1=11 ചെയ്താൽ മതി. സോ തൽക്കാലം ഇനി എങ്ങോട്ടേക്കും അതിന്റെ ആവശ്യം വരുന്നില്ല, അപ്പൊ D2 മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ അഡീഷണലായിട്ട് ചെയ്യാൻ പറഞ്ഞതാണ്. ഓക്കെ ഫൈൻ. നോ ഓക്കെ നോ വെലോസിറ്റി എത്ര അടി? 0.225 mx. 0.225 × mx 3.616. ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് പറയാം. 0.225 mx അല്ലേ? ഓക്കെ, പിച്ച് ലൈൻ വെലോസിറ്റിന്റെ ഇക്വേഷൻ ഒന്ന് കാണണം. സോ ഹിയർ പിച്ച് ലൈൻ വെലോസിറ്റി 5 D2 × 2 × 60 × 1000 അല്ലേ? ഓക്കെ, അപ്പൊ അവിടെ സീൻ ഇല്ല, കാരണം mm ൽ തന്നെ എടുത്തിട്ടാണ് നമ്മൾ പോയത്, മീറ്റർ പെർ സെക്കൻഡിലേക്ക് കിട്ടാനാണ്. സോ ഫൈൻ, ഓക്കെ, mx വാല്യൂ ആ വാല്യൂ അങ്ങനെ തന്നെ കൊടുക്കാം, mm വാല്യൂ കൊടുക്കാം. vm വാല്യൂ വെലോസിറ്റി vm 3.6 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? ഓക്കെ, സി അതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ നമ്മൾ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്കിയെല്ലാം kgf സെന്റിമീറ്ററും ബേസ് ചെയ്തിട്ട് എല്ലാം ചെയ്തിട്ടില്ല. അപ്പോൾ അതുവരെയുള്ള യൂണിറ്റ് എങ്ങനെ ഈ ഒരു കോൺസ്റ്റന്റ് വാല്യൂവിന്റെ അകത്ത് ഇവിടെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ വരുന്നുണ്ട് കിട്ടാൻ ചാൻസ് ആയ, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് അത് വന്നതെന്നുള്ളത് നോക്കണം. കാരണം അതിന്റെ യൂണിറ്റ് ശ്രദ്ധിക്കണം, എന്നിട്ട് മാത്രമേ ഇത് പ്രോപ്പറായിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഇവിടെ വരും. ഓക്കെ, ഞാൻ പറയാം. സിമിലറി FD വാല്യൂ എത്രയാണ്? 9734.85 / mx ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ സെന്റിമീറ്ററിൽ വേണം mx വാല്യൂ കൊടുക്കാൻ. അതല്ല, ഇതിന് ന്യൂട്രണിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ mm ൽ തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്തുവാണ്? 9734.85 / ഞാൻ പറയാം, mx വാല്യൂ ഇസ് 1.56 കൊടുക്കണം ഇവിടെ. ഓക്കെ, ക്ലിയർ ആണോ? ഞാൻ എന്തുകൊണ്ട് ഈ പറഞ്ഞത് മനസ്സിലായോ? അതായത് kgf ലായിരുന്നു നമുക്ക് ആ വാല്യൂ, കോൺസ്റ്റന്റ് വാല്യൂ അത്രയും വന്നത്, അത്തരത്തിൽ ചെയ്തപ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് kgf വാല്യൂ ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ സെന്റിമീറ്ററിൽ എടുക്കണം. പിന്നെ അതല്ല, ന്യൂട്രണിലാണെങ്കിൽ ന്യൂട്രണിൽ എടുക്കുന്ന സമയത്ത് ഇവിടെ ഡയറക്റ്റ് പിന്നെ കൊടുക്കാം. mx എത്രയാണ്? ഓക്കെ, mx 1.56. 16 mm അല്ലേ? നിങ്ങൾ ഇവിടെ FD വാല്യൂലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന രണ്ട് തരത്തിൽ ചെയ്യാം പറയാം. ഇവിടെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കാം, ഇവിടെ തെറ്റത്. FD വാല്യൂലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് സമയത്ത് എനിക്ക് FD ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, സോ FD ഈസ് ഈക്വൽ ടു ദിസ് വൺ, ഇതാണല്ലേ 9734.55 / mx. ഇത്രയായിരുന്നു kgf ആയിരുന്നു അല്ലെ? ഈ mx വാല്യൂ നമുക്ക് ഇത് സോൾവ് ചെയ്തപ്പോൾ കിട്ടിയ സെന്റിമീറ്ററിലാണ്. സോ ഇവിടെ വി ആർ അസ്യൂമിംഗ് ദാറ്റ് ദിസ് mx ഇസ് ഇൻ സെന്റിമീറ്റർ. ഓക്കെ, ആ രീതിയിലാണ് ഇത് ചെയ്തു വരുന്നത്. എനിക്ക് ഇങ്ങനെ എഴുതാം, ഓർ ദിസ് ഈസ് ഈക്വൽ ടു 9734.55 / mx. ഇങ്ങനെയാണെങ്കിൽ ഇത് ന്യൂട്രലാണ്. അപ്പൊ ഈ വാല്യൂ വെച്ച് mx എടുത്താൽ എനിക്ക് ന്യൂട്രലിൽ തന്നെ എന്ത് കിട്ടും? എക്സാക്ട് FD വാല്യൂ കിട്ടും. മനസ്സിലായോ? സോ ഇവിടെ ഐദർ യു ക്യാൻ യൂസ് ദ വാല്യൂ ആസ് 9734.55 / 9734.55 / mx ഇൻ സെന്റിമീറ്റർ എന്നാൽ 1.6 എടുക്കണം. അല്ലെങ്കിൽ ഓർ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 9734.55 / 60. ഓക്കെ, തരത്തിൽ ചെയ്യണം ഇത്. രണ്ടും എല്ലാത്തിന്റെ യൂണിറ്റ് അതേപോലെ പ്രോപ്പർ ആയിട്ട് എടുക്കണം, ഐതർ ദിസ് വേ ഓർ ദിസ് വേ. ഓക്കെ, ബോത്ത് വിൽ ഗിവ് യു ദ സെയിം ആൻസർ. മനസ്സിലായോ? ക്ലിയർ?
യെസ് ഓക്കെ കിട്ടിയോ? വാല്യൂ എഫ് ഡി വാല്യൂ 6.084.09. 6. 6.084.09. 09. എന്താ? KGF. KGF. Fine FS. FS. Okay. So here at 2522.92 angle MX in centimeter on. So substitute the value in centimeter. 2522 point into MX is 1.6 square. Solve this and find the value. FS. Six, four, five, seven. 6457. Okay. 0.6 kg. Okay. So if you compare these two, the 13th step. So if you compare, your FS is greater than FD, therefore this side is safe. Right. So first part of the design, you have completed. Right. Okay. Adutha step like go on. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഇപ്പൊ ഇത്രയും ചെയ്ത കാര്യങ്ങൾ ഇത്രയാണ്. എന്തൊക്കെയാ? നമ്മൾ പിന്നെ മൊഡ്യൂൾ കണ്ടെത്തി. മൊഡ്യൂൾ കണ്ടെത്തിയതിന് ശേഷം ബാക്കി എല്ലാ വാല്യൂസും റിവൈസ് ചെയ്തു. ഇവിടെ തൊട്ട് ഫേസ് വിഡ്ത്ത്, പിച്ച് സർക്കിൾ ഡയമീറ്റേഴ്സ് വെച്ച് തുടങ്ങി, പിന്നെ പിച്ച് ലൈൻ വെലോസിറ്റി റിവൈസ് ചെയ്തു. എല്ലാം കഴിഞ്ഞ് വീണ്ടും നമ്മൾ ലോഡ് ചെക്ക് ചെയ്തു. അതേപോലെ സ്ട്രെങ്ത്, വി ഹാവ് ഫൗണ്ട് ദാറ്റ് ദ സ്ട്രെങ്ത് ഈസ് ഹയർ. അത് സേഫ് ആണ്. ഓക്കെ, നൗ വിൽ ഫൈൻഡ് ഔട്ട് ദ വെയർ, അല്ലെ? സോ അടുത്ത ഡയറക്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. എന്തൊക്കെയാണ്? ഇത്രയും കാര്യങ്ങൾ ചെയ്തു. റീകാൽക്കുലേറ്റ് ഡിസൈൻ കണ്ടെത്തി, എഫ് ഡി ചെക്ക് ചെയ്ത് സേഫ് ആണ്. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഫൈൻഡ് ദ വെയർ ലോഡ്. എഫ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഡി ടു ഇൻ ടു ബി ഇൻ ടു കെ ഡബ്ല്യു. ഓക്കെ, കാൽക്കുലേഷൻ ഓഫ് വെയർ ലോഡ്. ഓക്കെ, യുവർ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് കാൽക്കുലേഷൻ ഓഫ് വെയർ ലോഡ്. സോ 14th സ്റ്റെപ്പ്, കാൽക്കുലേഷൻ ഓഫ് വെയർ ലോഡ്. കാൽക്കുലേഷൻ ഓഫ് വെയർ ലോഡ് ോഡിന്റെ ഇക്വേഷൻ നമുക്ക് ഇവിടെ. സോ അതുകൊണ്ട് തന്നെ ഓക്കെ, വെയർ ലോഡ് ഇക്വേഷൻ ഒരു ഫേസ് നമ്പർ 8.52 നമ്പർ 8.52 എനിക്ക് ഇക്വേഷൻ കുറച്ച് താഴെയായിട്ടാണുള്ളത്. വെയർ ലോഡ് ഇസ് ഈക്വൽ ടു എഫ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഡി ജി ഇൻറ്റു ബി ഇൻറ്റു കെ ഡബ്ല്യു എന്ന് കാണാം. ഓക്കെ, ഡി ജി എന്ന് പറഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിൽ അതിന്റെ എന്താണ് ഡി ജി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡി ജി ഇസ് ആക്ച്വലി ഡയമീറ്റർ ഫോർ ദ ഗിയർ ആണ്. ഓർ ദിസ് ഇസ് നത്തിങ് ബട്ട് ഡി ടു ഇൻറ്റു ബി ഇൻറ്റു കെ ഡബ്ല്യു. നമ്മൾ ഇതുവരെ ഉള്ള നൊട്ടേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നെങ്കിൽ, സോ ദിസ് ഇസ് ആക്ച്വലി ഡി ടു ഇൻറ്റു ബി ഇൻറ്റു കെ ഡബ്ല്യു. ഓക്കെ, സോ ബി ഇസ് ഡി ടു ഡയമീറ്റർ നമുക്കറിയാം, ഓൾറെഡി കിട്ടി. So the very next, only thing that you need to find out is KW, right? Now to find KW, go to page number KW. To find KW, go to page number 8.54. 8.54, table 43. Table 43. 8.54, table 43. Hold on. വാല്യൂ ഫോർ ദിസ് വൺ റൈറ്റ്. നോക്കിയ നമ്മുടെ ഇതിന്റെ കേസിൽ വേർമൻ മെറ്റീരിയൽസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നമ്മൾ 20 ഡിഗ്രി പ്രഷർ ആംഗിൾ 20 ഡിഗ്രി കറസ്പോണ്ടിങ് ആയിട്ട് കെ ഡബ്ല്യൂ വാല്യൂ എടുക്കാം. സോ ആസ് പെർ ദ ക്വസ്റ്റ്യൻ നമ്മൾ അത് എടുത്ത ഹാർഡൻഡ് സ്റ്റീൽ വിത്ത് ബ്രോൺസ് ആണ്. അതിനെ തന്നെ നമുക്ക് ഡിഫറെന്റ് കാറ്റഗറി ഉണ്ട്. സോ ഫ്രം ദാറ്റ് കാറ്റഗറി അത് ഏത് വേണമെങ്കിലും എടുക്കാം ആക്ച്വലി. ഓക്കെ, സോ എക്സാക്ട് ആയിട്ട് നമ്മളോട് പറഞ്ഞിട്ടില്ല ഏത് ടൈപ്പ് ബ്രോൺസ് ആണ് അല്ലെങ്കിൽ ഹാർഡ് ആൻഡ് സ്റ്റീൽ ആണെന്നുള്ള ഓപ്ഷൻ മാത്രം, ഹാർഡ് ആൻഡ് സ്റ്റീൽ ആണെന്നുള്ള ഓപ്ഷൻ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ദാറ്റ് യു കൻ ടേക്ക് ദ കെ ഡബ്ല്യു വാല്യൂ. വി കൻ ടേക്ക് ഇറ്റ് ആസ് സെക്കൻഡ് ഓപ്ഷൻ എടുക്കാമെങ്കിൽ, ഹാർഡ് ആൻഡ് സ്റ്റീൽ ആൻഡ് ചിൽഡ് ബ്രോൺസ് ഒന്നും സ്പെസിഫിക് ആയിട്ട് പറയാത്തത് നമുക്ക് അതിലേക്ക് പോണ്ട. സോ ഹാർഡ് ആൻഡ് സ്റ്റീൽ ബ്രോൺസ് ആണെങ്കിൽ യു കെ ഡബ്ല്യു വാല്യൂ എത്രയാ നോക്കിയാ നോക്കിയിട്ട് പറഞ്ഞു. കെ ഡബ്ല്യു
hardened steel, hardened steel and bronze. 5.6. Value from the data. Yes, 5.6 unit is kgf per centimeter square. On kgf per centimeter square. Okay, so we can go with the value d2. But representing something, so the d2 must be in centimeter, b must be in centimeter, and find the value for wear load. Zero. KGF. Okay. So fine. So now we'll check whether this FW value is greater than the dynamic or the design tooth load. From this expression, your FW value is greater than FD. 8515 on FD value, 6557. Okay, so that means your mixed load is greater, right? So that means your design is satisfactory. Okay, therefore the design is satisfactory. Okay, so നമ്മുടെ ഏതാണ്ട് ഡിസൈൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. പക്ഷെ ഇനി ഒരു കാര്യം കൂടെ ചെയ്യാണ്ട് യു ഹാവ് ടു ചെക്ക് ദ എഫിഷ്യൻസി. ഓക്കെ, ചെക്ക് ദ എഫിഷ്യൻസി. സോ ഇനീഷ്യലി നമുക്ക് തന്നത് ഡിസൈൻ, നമുക്ക് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എനിക്ക് എന്താ പറഞ്ഞാൽ 80% എഫിഷ്യന്റ് ആയിട്ടുള്ള സീക്വൻസി ദ ക്വസ്റ്റ്യൻ. എ ഹാർഡൻഡ് സ്റ്റീൽ വേം റൊട്ടേറ്റ് ദിസ് മച്ച് സ്പീഡ് ആൻഡ് ഓൺ. നമ്മളോട് പറഞ്ഞത് എന്താ, design a worm gear that with an efficiency of at least 82%. Okay, that is desired. Okay, so minimum 82% is desired. Okay, so we have completed the design process, complete design. Okay, diameters kandathi, and the lead angle kandathi, adhe pole module kandathi, adhe baaki face width karyangal ellam kandathi, right? Now the next that you need to do is to check the efficiency. Okay, so for efficiency you have to actually find out the actual efficiency, and for that go to page number 8.49. Okay, so for that go to page number 8.49. And find the efficiency. You can see an equation. Efficiency actual is equal to tan gamma by tan gamma plus rho. Cut off. Where rho is actually tan inverse of mu. I already first class le parnadhu mu value you can take it as 0.03. that is your assumption. Okay, if nothing is given, this is assumption. This is the minimum coefficient of friction for the best material, which is actually steel and bronze. Okay, so that you can take the value as and you can solve. Okay, solve this and find the rho. Substitute the raw value, gamma value namukaram, it is nothing but your lead angle. Substitute the values and find the actual efficiency. Zero. Find the actual efficiency and check whether your actual efficiency is greater than the desired efficiency which is given in your question.
0.89, yes. So that means 89%, which is greater than the desired efficiency, right? So that means your design is safe. Okay. Let go. Okay, let me detail. Just go. Ah, sir. Okay, fine. So, itriyai. So, you are ready. Checking for efficiency. Efficiency. See, ipo in case you want to ask the question is to design a gear. Okay, design a helical gear. Matra anu you can stop. Okay, ibide ellam safe aanu nu. Okay, nammude question nokki kanjale you are actually asked to find out lekya ibide theerunnilla adakya varna also determine the nammude specific also determine the heat generated, required area of cooling and cooling to dissipate the heat generated, delta D. So adum kuda kaanum. So these are the last two things that you need to find out. So efficiency is fine. Okay, so 17th step is actually to find generator. All right, so to find the heat generator, go to your data book. Heat generator kaanum. Heat generator. So for that data book page number 8.52. 8.52, you will get the equation, which is hg is equal to and 1 minus efficiency, the actual efficiency aanu namukku ipo kitta efficiency aanu, into horsepower. Okay, 16 aayirunnu into 4500 kgf meter per minute. So solve this and find the value. Okay, efficiency ella values namukku arayam, efficiency in actual arayam, input hpr idu 0.89 irunnu, input to the value and find the heat generator. Okay, so once you get the heat generator, your 18th step is actually to find out the dissipation area. So dissipation area ku vendi nammal endi, so area of dissipation on 18th and area of dissipation. Now for that you have next equation, the heat dissipated and like it dissipated is equal to hcr into a into delta t, that much kg of meter per minute. Okay, unit. So the thing is, if you solve this one, you will get a value for heat generated. Okay, so best the proper item to work on the heat generated must be equal to heat, like generating the heat in the proper item dissipate the additional heat other material process and heat stored and generating the heat in the dissipate the phone. So you can use this. Okay, 100% efficiency is the assumption. So this value you can use it here. HCR value is given in question, delta D value is given in question. You can find out the area. Okay, so first of all find this heat generator. Question number baki hoga. Eta 0.89. Ah, poile. ഇപ്പൊ കിട്ടിയ7920 point la la yatra 7920 kgf meter per minute. Right, now so use this value to find out the center distance. Ivide oru cheriya conversion varunnu. Okay, to get the area in meter square, like a meter, like a matter of it. But the guy is
സോ ഇത്തരത്തിലാണ് എച്ച് സി ആർ വാല്യൂ നമുക്ക് തന്നത്. സി ഫ്രം ദ ക്വസ്റ്റ്യൻ യു കൻ സി യുവർ എച്ച് സി ആർ വാല്യൂ ട്രാൻസ്ഫർ കോഫിഷ്യൻ വാല്യൂസ് 10 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ഡിഗ്രി സെൽഷ്യസ് ആണ്. ടു സോൾവ് ദിസ് വൺ കൺവേർട്ട് ദിസ് ടു കെ ജി എഫ് ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, സോ അങ്ങനെ ഒരു കൺവേർഷൻ ഉണ്ട്. സോ 1 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ഡിഗ്രി സെൽഷ്യസ് ഇസ് ഈക്വൽ ടു 6 കെ എഫ് മീറ്റർ പെർ മിനിറ്റ് ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, സോ യു കൻ മൾട്ടിപ്ലൈ ദ വാല്യൂ. എച്ച് സി ആർ ഇസ് ഗിവൺ ഇൻ ദിസ് യൂണിറ്റ്. ഫോർ എച്ച് സി ആർ വാല്യൂ വാട്ട് പെർ മീറ്റർ സ്ക്വയർ ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ യു കൻ കൺവേർട്ട് ഇറ്റ് ടു കെ ജി എഫ് മീറ്റർ പെർ മിനിറ്റ് ഡിഗ്രി സെൽഷ്യസ്, കാരണം ബാക്കിയെല്ലാം കെ ജി എഫ് യൂണിറ്റിലാണല്ലേ. എന്ന് വെച്ചാലും സോൾവ് വാല്യൂ ഏരിയ മീറ്റർ സ്ക്വയർ, മീറ്റർ സ്ക്വയറിൽ തന്നെയായിരിക്കും, കാരണം ഇവിടെ സെന്റിമീറ്റർ സ്ക്വയർ അല്ല യൂസ് ചെയ്യുന്നത്. ആസ് പെർ ദ ക്വസ്റ്റ്യൻ ഇവിടെ ഒക്കെ മീറ്റർ പെർ മിനിറ്റ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അല്ലെ, പക്ഷെ ഫോഴ്സ് കെ ജി എഫ്. ഓക്കെ, സോ യു കൻ ജസ്റ്റ് മൾട്ടിപ്ലൈ ദ വാല്യൂ വിത്ത് 6. സോ ദാറ്റ് മീൻസ് യുവർ എച്ച് സി ആർ വാല്യൂ ഇസ് ഈക്വൽ ടു 60 കെ ജി എഫ് മീറ്റർ പെർ ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, സോ മൾട്ടി സിക്സ് സിക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഈ ഒരു കൺവേർഷൻ മാത്രം ഓർത്ത് വെച്ചാൽ മതി ഇവിടെ. ഓക്കെ, സോ ദിസ് ഇസ് എ കൺവേർഷൻ. സോ ദ വാല്യൂ വിൽ ബി 60 കെ ജി മീറ്റർ പെർ മിനിറ്റ് ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ആസ് 60, എച്ച് സി ആർ ആസ് 60, ഡെൽറ്റ ടി വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, എച്ച് ഡി വാല്യൂ ഇവിടെ എടുക്കാം. സോ ഫൈൻഡ് ദ ഏരിയ ആൻഡ് ദ ഏരിയ വിൽ ബി ഇൻ മീറ്റർ സ്ക്വയർ. KGF meter per minute degree Celsius. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം, ഇവിടെയും കഴിയുന്നില്ല. ലാസ്റ്റ് എന്ത് വേണം, നമുക്ക് കിട്ടിയ പാരാമീറ്റേഴ്സ് എല്ലാം പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മൊഡ്യൂൾ MX എന്താണ് കിട്ടിയത്, എന്തൊക്കെയാ എല്ലാ ഡിസൈൻ പാരാമീറ്റേഴ്സും, ബാക്കി കുറെ പാരാമീറ്റേഴ്സ് നമുക്ക് ടേബിൾ വെച്ച് തന്നെ കണ്ടുപിടിക്കാം. സെന്റർ ഡിസ്റ്റൻസ്, അതുപോലെ ലെങ്ത് ഓഫ് ദ ബോം, അതിനൊരു ഇക്വേഷൻ ഉണ്ട്. അല്ല ടേബിൾ ഉണ്ട്, ഈ പോയിന്റ് ബോംബിന്റെ ബോം ആൻഡ് ബോംബിന്റെ ബേസിക് ഇക്വേഷൻ ടേബിൾ റഫർ ചെയ്താൽ ബാക്കി എല്ലാ ഒരുപാട് ഡയമെൻഷൻസ് കാണാം, അതായത് എല്ലാ ഡയമെൻഷനും നമുക്ക് കാണാം. ഓക്കെ, സോ ഡിപെൻഡിങ് അപ്പോൺ ദ ടൈം യു കൻ ഫൈൻഡ് ക്ലിയറൻസ് ഡിസ്റ്റൻസ്. ഓക്കെ, ഓൾ ദീസ് തിങ്സ് യു കൻ ഫൈൻഡ് ആൻഡ് റൈറ്റ് ഇറ്റ് ഔട്ട്. If you have page number, page number 8.1, eight point four three and
റിലേഷൻഷിപ്പ് സാർ ഏരിയ ഏത് ഡൊമൈൻസ് എടുക്കുന്നത്? തന്നെ കിട്ടും, കാരണം ഇവിടെ എല്ലാം മീറ്ററിലല്ലേ, കെ ജി എഫ് മീറ്റർ പെർ മിനിറ്റ് ആണ്. ഇവിടുത്തെ യൂണിറ്റ് കിട്ടുന്നത് കെ ജി എഫ് ആണ്. സോ ഫോഴ്സ് യൂണിറ്റ് മാത്രമേ കെ ജി എഫിലേക്ക് മാറിയിട്ടുള്ളൂ, അതേപോലെ ടൈം മിനിറ്റിലും ആണ് ഉള്ളത്. പക്ഷെ അത് സോൾവ് ചെയ്ത് ഇക്വേറ്റ് ചെയ്തായിട്ട് നമുക്ക് കിട്ടുന്ന ലെങ്ത്തിന്റെ യൂണിറ്റ് സോൾവ് ചെയ്താൽ മീറ്റർ സ്ക്വയർ തന്നെ. ഓക്കെ റൈറ്റ്, കംപ്ലീറ്റ് യുവർ പ്രോബ്ലം ആൻഡ് മോഡൽ. ഇവിടെ എത്രയാണ് ഉള്ളത്? ഇവിടെ ഇവിടെ ചെയ്ത പ്രോസസ്സ് ഒന്ന് നോക്കിയാൽ മതി. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. മെറ്റീരിയൽ സെലക്ഷൻ ആസ് പെർ ദ ഡാറ്റ എടുക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് ലീഡ് ആംഗിൾ കാണാനാണ്. ഫൈൻഡ് ദ ലീഡ് ആംഗിൾ. ലീഡ് ആംഗിൾ കാണാൻ വേണ്ടിയിട്ട് കാണുന്ന സമയത്ത് നമുക്ക് ആദ്യം ഇത് സ്റ്റാർട്സ് എടുക്കണം. നമ്പർ ഓഫ് സ്റ്റാർട്സ് എടുക്കുന്നത് ഡിസൈഡ് എഫിഷ്യൻസി ബേസിലാണ്. എല്ലാ ക്വസ്റ്റനിലും വേംഗിയറിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ എഫിഷ്യൻസി തന്നിരിക്കും. ഡിസൈഡ് എഫിഷ്യൻസി നമ്പർ ഓഫ് സ്റ്റാർട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടത് പേജ് നമ്പർ. ഓക്കെ 8.46. അത് ബേസ് ചെയ്ത് എന്ത് ചെയ്യാം, ടാൻജൻഷ്യൽ ലോഡ് കണ്ടെത്താം. ഇതെല്ലാം ഉണ്ടാകുന്നത് എം എക്സ് ആയിരിക്കും. ടാൻജൻഷ്യൽ ലോഡ് സിമിലർലി ഡിസൈൻ ടു ലോഡ് കാണാം. എല്ലാം ഉണ്ടാകുന്നത് അതൊരു എം എക്സ് എന്നുള്ള ഫാക്ടർ ഉണ്ടാകും. ഇവിടെ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം, പിച്ച് ലൈൻ വെലോസിറ്റി ഇവിടെ അസ്യൂം ചെയ്യണം. സോ നോർമലി ഇറ്റ് ഈസ് അസ്യൂംഡ് ആസ് 5 മീറ്റർ പെർ സെക്കൻഡ്. യു കെൻ അസ്യൂം ദാറ്റ് വാല്യൂ. ഓക്കെ, ആൻഡ് ദെൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. സ്ട്രെങ്ത് കാണാം. സ്ട്രെങ്ത് കാണുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഡിഫറൻസ് വരും. ഫോം ഫാക്ടർ ക്യാപിറ്റൽ വൈ ആണെന്നും ക്യാപിറ്റൽ വാല്യൂ യു കെ ഡയറക്ട്ലി ടേക്ക് ഫ്രോം ദ ടേബിൾ. ഓക്കെ, വേറെ സൊല്യൂഷനിലേക്ക് കൊണ്ട് ഡയറക്ട്ലി യു കെ ടേക്ക് ദ വാല്യൂ ഫ്രോം ദ ടേബിൾ. ഓക്കെ, എന്തായാലും യു കെ കണ്ടിന്യൂ ചെയ്യുക. മൊഡ്യൂൾ കണ്ടുപിടിക്കുക. മൊഡ്യൂൾ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ വാല്യൂസും റിവൈസ് ചെയ്യാം. എവിടെ നിന്ന് തൊട്ട് ഫേസ് വിഡ്ത് കാണാം, ഡയമീറ്റർ കാണാം, പിച്ച് ലൈൻ വെലോസിറ്റി കാണാം, അതുപോലെ ഡിസൈൻ ടൂത്ത് ലോഡ്, അതേപോലെ സ്ട്രെങ്ത്, ഇതെല്ലാം റിവൈസ് ചെയ്യാം. എല്ലാ വാല്യൂസും റിവൈസ് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് യുവർ വെയർ ലോഡ്. ഓക്കെ, വെയർ ലോഡ് കണ്ടെത്തുക. Compare this wear load with the design load. If it is greater, that design is satisfactory. ഇവിടെ കഴിയുന്നില്ല, എന്ത് വേണം, ആക്ച്വൽ എഫിഷ്യൻസി കാണാം. ആൻഡ് ചെക്ക് വെദർ ആക്ച്വൽ എഫിഷ്യൻസി ഈസ് ഗ്രേറ്റർ ദാൻ ദ ഡിസൈൻ. അങ്ങനെ ആണെങ്കിൽ മാത്രമേ സേഫ് ആവും. ഓക്കെ, സോ എഗൈൻ ഇത് നിങ്ങളുടെ ഇപ്പൊ നമ്മൾ ചെയ്ത ക്വസ്റ്റനും എടുത്തിരിക്കുന്നത് നിങ്ങളുടെ ഷെയർ ബ്ലോക്കിൽ ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ മിസ്റ്റേക്സ് ഉണ്ട്, മൊഡ്യൂളിൽ എത്തുമ്പോൾ മിസ്റ്റേക്സ് ഉണ്ട്. അവരുടെ യൂണിറ്റിൽ വന്ന ചെറിയ കൺവേർഷൻ മിസ്റ്റേക്ക് ആണ് അവര് മൊഡ്യൂളിൽ. പക്ഷേ ഫൈനൽ ആൻസേഴ്സ് ആർ സെയിം. ഓക്കെ, എഫിഷ്യൻസി എന്നുള്ള സെയിം. ഓക്കെ, അതുപോലെ ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇരുപത് റഫർ ദോസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ, എനി ഇഷ്യൂസ്? ഓക്കെ, ഞാൻ അടുത്ത മോഡൽ തുടങ്ങിയെടുക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ജസ്റ്റ് അതിന്റെ കാര്യങ്ങളൊന്ന് പറയാം. ഒന്ന് തുടങ്ങുന്നതായിരുന്നു. ഇത് ഇസ് ഓൾ അബൌട്ട് യുവർ fine. Okay, so module 5 basically is about your belt systems. Okay, in the case all things are right. We'll be starting with this module. La basically three contents are varunathu. Module la basically three contents are varunathu, three design contents are varunathu. One, no, flat belt. Okay, flat belt design followed by V belt design, and the third one is your chain drive. Okay, chain drive design. Then start material gears ayirundengil ibra nammal varunathu belt system ilekkanu. Okay, so generalized belt system the case aanu ibra nammal nokkunnu. Okay, inda agathalle we will be following these contents. Okay, okay, so these are the contents from your particular initial first contents. We will be looking into the materials for the wear, for the belts, slip of the belts, creep, the phenomenon of creep, and then centrifugal tension. Okay, so that's a basic flat belt. Okay, so ungala palarum pala avashyangalukku vendi use cheyirundavu already. Normal case ipo project illa case ellara case ilum or rotating arm undavu, avarku ellarku flat belt design varunnadana normal case. Okay, so this is how a flat belt is connected. ഫ്ലാറ്റ് ബെൽറ്റ് കേസിൽ ഡയറക്റ്റ് കണക്ഷൻ ആയിട്ടും കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ ഇത് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു ക്രൗണിങ് എന്ന് പറഞ്ഞൊരു കാര്യം കൊടുക്കും. എന്ന് വെച്ചാൽ പുള്ളിക്ക്
എക്സ്റ്റൻഷൻ ഓക്കെ, രണ്ട് സൈഡിലും ചെറിയൊരു എക്സ്റ്റൻഷൻ ആണ്, ദാറ്റ് ഇസ് കോൾഡ് ക്രൗണിംഗ്. ഓക്കെ, സോ ദ വെൽസ് ഓർ റോപ്സ് ആർ യൂസ്ഡ് ടു ട്രാക്സ് ഫ്രോം വൺ ഷാഫ്റ്റ് ടു അനദർ ബൈ മീൻസ് ഓഫ് പുള്ളി വിച്ച് റൊട്ടേറ്റ് അറ്റ് ദ സെയിം സ്പീഡ് ഓർ അറ്റ് ഡിഫറെന്റ് സ്പീഡ്. ഓക്കെ, സോ ബേസിക്കലി ബെൽറ്റ് അല്ലെങ്കിൽ ഇതിന് റോപ്പ് എന്ന് പറയാറുണ്ട്. റോപ്പ് ഒരു പെർട്ടിക്കുലർ കാറ്റഗറി ഉണ്ട്, റോപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന സാധാരണ റോപ്പ് അല്ല. ഓക്കെ, സോ രണ്ടും ആർ യൂസ് ടു ട്രാൻസ്മിറ്റ് പവർ from one shaft to another by means of pulleys. The amount of power transmitted depends upon these many factors. The first one is velocity of the belt, tension under which the belt is placed, the arc of the belt and the smaller pulley, the conditions under which the belt is used. Okay, so these are the parameters on which the power transmission depends. Okay, so okay, are there anything else? Okay, tension, velocity highly dependent on when it comes to power transmission. Again, tension, right? ഹൈലി ടെൻ നല്ല ടെൻഷനിലാണ് ഇത് വെച്ചിരിക്കുന്നതെങ്കിൽ പ്രോപ്പർ ട്രാൻസ്മിഷൻ നൽകുക, അല്ലാതെ ലൂസ് ആയിട്ടാണെങ്കിൽ എന്ന് വെച്ചാൽ ടെൻഷൻ കുറവാണെങ്കിൽ ദാറ്റ് വോണ്ട് ഗിവ് യു എ പ്രോപ്പർ പവർ ട്രാൻസ്മിഷൻ. ഓക്കെ, ദെൻ ആർക്ക് ഓഫ് കോൺടാക്ട് ഓൾസോ പ്ലേസ് റോൾ ഇൻ പവർ ട്രാൻസ്മിഷൻ. ഓക്കെ, സോ ദീസ് ആർ ദ വെരി ബേസിക് തിങ്സ് വിൽ സീ ഇൻ ഡീറ്റെയിൽ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഡീറ്റെയിൽഡ് കാര്യം നെക്സ്റ്റ് ക്ലാസ്.